الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ അടിയാത്തികളെ അവൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ കർമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുഅ്മിനുകളായും ഉന്നതകളായും ജീവിക്കണം എന്ന സ്വന്തത്തോടെ നിങ്ങളോട് വസീത് ചെയ്യുകയാണ്. നിശ്ചരമായ ഈ ലോകജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നു. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സെൽഫികൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. കുറച്ച് പ്രയാസം ഉപരിക്കാൻ കുറച്ച് നല്ല വെയിലാണ്, നല്ല ഉഷിര ചൂടുമാണ്. കറണ്ട് പോയത് കാരണം ഫാൻ വിടാൻ പറ്റുന്നില്ല. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പ്രയാസപ്പെടുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഖുതുബ ഇൻഷാല്ലാ നമുക്കിന്ന് പരമാവധി ചുരുക്കം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, എങ്കിലും ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടൊരു നീണ്ട പ്രസംഗം നടത്തുന്നത് ശരിയല്ലല്ലോ. ഇസ്ലാമിൽ സഹാബത്തിന്റെ ജീവിതത്തിൽ വളരെ സുപ്രധാനങ്ങളായ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒരു ദിവസം നമ്മൾ മുഹറം മാസത്തിൽ ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാസങ്ങളുടെയും ആഴ്ചകളുടെയും ദിവസങ്ങളുടെയും കാത്തിരിപ്പിനൊടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിച്ചേരുന്ന ആ സുന്ദര സുദിന ദിവസമാണ്. അന്ന് സഹാബത്ത് സന്തോഷിച്ചതുപോലെ മറ്റൊരു ദിവസവും അവർ സന്തോഷിച്ചിട്ടില്ല. അന്ന് അവർ ആഘോഷിച്ചതുപോലെ മറ്റൊരു ദിവസവും അവർ ആഘോഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരു ദിവസം അവർ ദുഃഖിച്ചതുപോലെ മറ്റൊരു ദിവസവും അവർ ദുഃഖിക്കാത്തൊരു ദിവസം കൂടി സഹാബത്തിൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാ കൊല്ലവും നമ്മളെന്നല്ല, കേരളത്തിലെ എല്ലാ സംഘടനകളുടെയും പള്ളികളിൽ പറയപ്പെടുന്ന ഒരു വിഷയമാണ് വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഈ മെമ്പറിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുന്നത്തെ കൊല്ലവും പറഞ്ഞിട്ടുണ്ട്. എല്ലാ മെമ്പറുകളും പറയപ്പെടുന്നുണ്ട്, എങ്കിലും ആളുകൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ അതേ ദിവസം കുട്ടും കുരവയും ആഘോഷവും ആഹ്ലാദവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നതാണ് വലിയ വിരോധാഭാസം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജത്തുൽ വിദായിന്റെ പ്രസംഗം നടത്തുന്ന സമയം അവിടത്തേക്ക് ഒരു ആയത്ത്, ആ ആയത്ത് പരിശുദ്ധ ഖുർആന സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിലൂടെ നമുക്ക് ഇങ്ങനെ വായിക്കാം. അള്ളാഹു പറയുകയാണ്, അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതീ വറദീതു ലകും ഇസ്ലാമ ദീനാ
ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതെന്ന ജീവിതശൈലി ഞാൻ ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. എന്റെ തൃപ്തി ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെച്ച് ഈ ആയത്ത് പാരായണം ചെയ്തപ്പോൾ കേട്ടുകൊണ്ടിരുന്ന സഹാബത്തിന് മുഴുവനും വല്ലാത്ത സന്തോഷമായിരുന്നു. അവരുടെ എല്ലാം അവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമായ ഒരു കാരണം അല്ലാഹുവിന്റെ അനുഗ്രഹമായ അല്ലാഹുവിന്റെ തൃപ്തിയായ പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണമുണ്ടായി. അവിടെ ഏതാ മഹാനായ ാണ് എങ്ങിക്കറിയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ് ഒന്നറേ, എന്തിനാണ് താങ്കൾ കരയുന്നത്? ദീൻ പൂർത്തീകരിച്ച ആയത്തിലേക്ക് എന്താണ് താങ്കളെ കരയിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുകയാണ്, ഒരു കാര്യം പൂർണ്ണമായി കഴിഞ്ഞാൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കടന്നു വരുന്നത് ക്ഷയം മാത്രമാണ്, അതിനുശേഷം കടന്നു വരുന്നത് അപൂർണത മാത്രമാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണം വരാൻ പോകുന്ന പ്രവാചക വിയോഗത്തിന്റെ അടയാളമാണ്, സൂചനയാണെന്ന് മഹാനായ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹിജ്റ 11-ാമത്തെ വർഷം സഫർ മാസം 29-ാം തീയതി ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നവരെ എന്നില്ലാത്ത തലവേദന തോന്നുകയാണ്, ശക്തമായ തലവേദന അനുഭവപ്പെടുകയാണ്. പ്രവാചകനെന്ത് വേദന വന്നാലും എന്ത് പ്രയാസം വന്നാലും ആദ്യമായ പ്രവാചകൻ പോകുന്ന ഇടമുണ്ട്. അതുപോലെ വീട്ടിലേക്കാണ്, അവിടെ പ്രവാചകൻ ആയിഷയുടെ വീട്ടിലേക്ക് ആയിഷയോട് പറയുകയാണ്, ആയിഷ വല്ലാത്ത തലവേദന, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട് ആയിഷ. ആ സമയം ആയിഷയോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, അന്ന് സൈബറിൽ വെച്ച് ആ ജൂത പെട്ടതെന്ന്, ആത്മാംസത്തിലെ വിഷമന്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്നു, അതെന്റെ ഉച്ചി വരെ ബാധിച്ചിരിക്കുന്നു, എന്റെ ഉച്ചിയിലെ ഞരമ്പു കിടക്കേ, ആ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് വേദന അനുഭവപ്പെടുകയാണ് ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചോണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഔലാക്കന്മാരുണ്ട്. എത്ര വലിയ പാമ്പിന്റെ വിഷവും ശരീരത്തിൽ ഏൽക്കില്ല എന്ന് അവകാശപ്പെടുന്ന പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഔലാക്കനും സിദ്ധന്മാരും ദിവ്യന്മാരുണ്ടെന്നായി ലോകത്തെ ഏറ്റവും ഉന്നതനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നാളുകളിൽ ആയിഷയോട് പറഞ്ഞതാണ്, ആയിഷ അന്ന് സൈബർ വിളിച്ച് ഞാൻ ഭക്ഷിച്ച ഭക്ഷണത്തിൽ പുരട്ടിയ വിഷം ഇന്നിന്റെ ഉച്ചയിലെ നിരന്തരം ബാധിച്ചിരിക്കുകയാണ്, അതെന്റെ ശരീരത്തെ കാരണം തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്നോട്ട് ദിവസം കഴിയുന്തോറും പ്രവാചകന്റെ ആരോഗ്യസ്ഥിതി ക്ഷയിച്ചു വരികയാണ്, മോശമായി വരികയാണ്. ഹിജ്റ വർഷം 11 റബീഉലവൽ 8-ന് വ്യാഴാഴ്ച ദിവസം പ്രവാചകന് എന്തെന്നില്ലാത്ത പ്രയാസം തോന്നുന്നു, കഠിനമായ പനിയും തലവേദനയും തോന്നുകയാണ്. ഏഴോളം വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വെള്ളത്തിൽ പ്രവാചകൻ തന്റെ മുഖവും തന്റെ ശരീരവും ആവർത്തിച്ച് ആവർത്തിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ദുഹർ നമസ്കാരത്തിന്റെ മുന്നേ പ്രവാചകന്റെ ആവശ്യതയോടുകൂടി മിമ്പറിലേക്ക് കയറുന്നു. എന്നിട്ട് മിമ്പറിൽ വെച്ച് പ്രവാചകനല്ല ദീർഘദീർഘം സംസാരിക്കുകയാണ്, ഒരുപാട് നേരം സംസാരിക്കുകയാണ്, ജനങ്ങളോട് സംവദിക്കുകയാണ്. അവിടെ വെച്ച് പ്രവാചകൻ നൽകിയ സുപ്രധാനമായ പല ഉപദേശങ്ങളുമുണ്ട്, അവിടെ വെച്ച് പ്രവാചകൻ നടത്തിയ സുപ്രധാനമായ പല പ്രാർത്ഥനകളുമുണ്ട്. അല്ലാഹു റസൂൽ പറയുകയാണ്, ഞാൻ അല്ലാഹു യഹൂദവൻ എന്റെ കബറിടം മാ
കമ്പികളൊരു ആരാധന വിഗ്രഹമാക്കി മാറ്റരുത് എന്ന പ്രവാചകന്റെ ആത്മാർത്ഥമായ തേട്ടമാണ് രണ്ടാമത്തത്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ ആരാധനാ വിഗ്രഹങ്ങളായി സ്വീകരിക്കുന്ന ആളുകൾ വരാനിരിക്കുന്നുവെന്ന പ്രവാചകന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. കേരളത്തിലേക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കൂ, കിലോമീറ്ററിന്റെ ഇടവട്ടമുണ്ട്, കൂടുതൽ മുളച്ചു പോകുന്നതുമായി ചരിത്രബന്ധങ്ങളില്ലാത്ത ആരാധനത്തിലെത്തുന്നതെന്ന് പോലും അറിയാത്ത എത്രയെത്ര ജാതകളാണ്, എത്രയെത്ര മധുപരകളാണ്. അവിടെയൊക്കെ പോയിട്ട് ആളുകളത് അസമാധാനത്തിനു വേണ്ടി, ശാന്തിയും ശാന്തിക്കു വേണ്ടി, ആഗ്രഹ നിർമ്മിതിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് പ്രവാചകൻ അല്ലാഹുവിന്റെ മുന്നിൽ കാവൽ ചെയ്യുന്നത്. ഈ ഒരവസ്ഥയിൽ നിന്ന് സംരക്ഷണം തരണമെന്ന് എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് അവസാന നാളുകളിൽ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തെ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ച ദിവസം പ്രവാചകൻ നബി നമസ്കാരിച്ച പള്ളിയിലേക്ക് വരികയാണ്. ഈ പള്ളിയിലേക്ക് വരുന്നവരുമെല്ലാം രണ്ട് സ്വഭാവത്തിന്റെ തോളത്തെ കൈവച്ചുകൊണ്ട് കാലുകൾ നിലച്ചുകൊണ്ടാണ് പ്രവാചകൻ മുഹറാബ് വരവേണ്ടത്. മഗ്രിബ് നമസ്കാരത്തിന് പ്രവാചകൻ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുകയാണ്. അവിടെ നിന്ന് കോട്ട് തിരിച്ചുപോയി ഇശാ നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് വരാൻ അദ്ദേഹം വുളൂ ചെയ്യുകയാണ്. വുളൂ ചെയ്യുന്നതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം ബോധം കെട്ടു വീഴുന്നു. ബോധം തെളിഞ്ഞ ഉടനെ ചോദിക്കുകയാണ്, ജനങ്ങളെ ഇശാ നമസ്കരിച്ചു വന്ന മറുപടി പറയുകയാണ്, അവരതാ അങ്ങനെ കാത്തിരിക്കുകയാണ്, നബി അങ്ങയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വീണ്ടും ബുദോ ചെയ്യുന്നു, വീണ്ടും ബോധം കെട്ടു വീഴുന്നു, വീണ്ടും ബുദോ ചെയ്യുന്നു, വീണ്ടും ബോധം കെട്ടു വീഴുന്നു. അവസാനം പള്ളിയിലേക്ക് പോകാൻ തന്റെ ശരീരം സമ്മതിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ അബൂബക്കറിന് കൽപ്പന കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെയും കൊണ്ട് നമസ്കരിക്കുകയാണ്. വീണ്ടും ദിവസം കടന്നു പോകുന്നു. ഹിജ്റ 11-ാമത്തെ വർഷം റബീഉല്ലവല 12 തിങ്കളാഴ്ച രാവിലെ ജനങ്ങൾ മുഴുവൻ സുബ്ഹ് നമസ്കാരത്തിന് കൊണ്ട് സ്വത്ത് കെട്ടി നിൽക്കുന്ന സമയം പ്രവാചകൻ തന്റെ വീടിന്റെ വിരിമാറി മാറ്റിക്കൊണ്ട് ആ സ്വഹാബി ചെയ്യുന്നു നോക്കുകയാണ്. പ്രവാചകന്റെ മുഖം കണ്ട പല സ്വഹാബികളുണ്ട്, അവരെല്ലാ നമസ്കാരത്തിന് പ്രവാചകൻ നേതൃത്വം വഹിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ്. പ്രവാചകന്റെ മുഖത്തുള്ള ക്ഷീണമെല്ലാം മാറിയിരിക്കുന്നു, അവശതകൾ മുഴുവനും മാറിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾ തോളോട് തോൾ ചേർന്നുകൊണ്ട്, പാദത്തോട് പാദം ചേർന്നുകൊണ്ട് നിൽക്കുന്ന സുന്ദരമായ കാഴ്ച കണ്ട് പുഞ്ചിരിക്കുകയാണ്. പ്രവാചകന്റെ രോഗം മാറി. ദുഹ്ർ നമസ്കാരത്തിൽ പ്രവാചകൻ പള്ളിയിലേക്ക് വരുമെന്ന പ്രതീക്ഷയോടെ സ്വഹാബികൾ 4 ഭാഗത്തേക്കും പിരിഞ്ഞു പോകുകയാണ് കൂട്ടത്തിൽ. പ്രവാചകന്റെ ഉറ്റ തോഴനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മദീനയ്ക്ക് പുറത്തുള്ള ഒരു കുടുംബ വീട്ടിലേക്ക് പോകുകയാണ്. എന്നാൽ ദുഹ നമസ്കാരത്തോടടുത്ത സമയം, പൂർവാഹ്നത്തോടടുത്ത സമയം പ്രവാചകന്റെ രോഗം തലശ്ശരാകുകയാണ്. പ്രവാചകന്റെ പനി കുടിച്ചിരിക്കുകയാണ്. പ്രവാചകൻ ഉദോ ചെയ്യുന്ന ആ കുട്ടി കൂടുകയാണ്. പ്രവാചകൻ പല വസീയത്തുകളും പറയുകയാണ്. ആ സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പലതും പറയുന്ന സമയം, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. ആ മിസ്വാക്കിലേക്ക് നോക്കിയ പ്രവാചകനോട് ആയിഷ ചോദിക്കുകയാണ്, റസൂലേ, പല്ലുതേക്കണമോ? പ്രവാചകന്റെ ദോഷത്തിന്റെ അർത്ഥമറിയുന്ന, പ്രവാചകന്റെ മൂളത്തിന്റെ അർത്ഥമറിയുന്ന, പ്രവാചകന്റെ ഓരോ ശരീരഭാഷകളെയും അർത്ഥങ്ങൾ കൃത്യമായി അറിയുന്ന ആയിഷ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങിക്കുകയാണ്. എന്നിട്ട് സ്വന്തം പല്ലുകൾക്കിടയിലിട്ട് ചവച്ച് പദപ്പിടിച്ചുകൊണ്ട് പ്രവാചകൻ ദന്ത ശുദ്ധീകരണം തിരിച്ചു കൊടുക്കുന്നു. അതാ പ്രവാചകന്റെ പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകനെ കാണാൻ വരികയാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ഫാത്തിമ പറഞ്ഞു പോകുകയാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസമാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നത്തെ ദിവസത്തിന് ശേഷം കുഞ്ഞുമോനെ എന്റെ ഉപ്പാക്കൊരു വേദനയില്ല, നിന്റെ ഉപ്പാക്കൊരു പ്രയാസം ഉണ്ടാകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, തന്റെ ഭാര്യമാരെ
അവരുടെ മക്കളെയും മുഴുവൻ അടുത്തിരുത്തിക്കൊണ്ട് മകളെയും അടുത്തിരുത്തിക്കൊണ്ട് പ്രവാചകൻ സുപ്രധാനമായ ഉപദേശങ്ങളും സുപ്രധാനമായ വിഷയത്തിലും ചെയ്യുകയാണ്. സമയം പൂർവാഹനത്തോടെടുക്കുമ്പോൾ പ്രവാചകൻ തന്റെ മരണത്തോടെടുക്കുകയാണ്. അല്ലാതെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിലേക്ക് പുറത്തു തന്നെ എന്നോട് കരുണ ചെയ്യണേ, സച്ചരിതരായ ആളുകൾക്കിടയിലേക്ക് എന്നെയും നീ സ്വീകരിക്കണേ നാഥായുണ്ട്. അല്ലാഹു റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുൻപും പിൻപുമുള്ള സകല പാപങ്ങളും കൊടുക്കപ്പെട്ട ജീവിതത്തിനോട് തെറ്റുപോകുകയാത്ത പാപമില്ലാത്ത അല്ലാന്റെ പ്രവാചകൻ മരിക്കുമ്പോൾ അവസാനമായി നടത്തിയ പ്രാർത്ഥനയാണ് അല്ലാഹു നമുക്കും എനിക്ക് പുറത്തു തരണേ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആയിഷാ അല്ലാഹുവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. പ്രവാചകന്റെ വിരലുകൾ ആകാശത്തേക്ക് ഉയരുകയാണ്. ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക്, ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ കണ്ണുകൾ അടയുകയാണ്. പ്രവാചകന്റെ കൈകൾ താഴേക്ക് വീഴുകയാണ്. ആ വലിയ മനുഷ്യൻ, ആ ലോകം കണ്ട ഏറ്റവും മഹാനായ മനുഷ്യൻ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് യാത്രയാവുകയാണ്. പ്രിയപ്പെട്ടവരെ, മദീന കണ്ട ഏറ്റവും കറുത്ത ദിവസമാണ്, മദീന കണ്ട ഏറ്റവും വേദനാജനകമായ ദിവസമാണ്. മദീനയിൽ കരയാത്തൊരു കണ്ണുകളോടും ഉണ്ടായിരുന്നില്ല. ആ ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം പല സഹാബികളും പലവരും ഓർത്തതായി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മരണ ദിവസവും ആ മരണ ദിവസത്തിൽ സഹാബത്ത് മുഴുവൻ കരഞ്ഞ ആ വിയോഗത്തിന്റെ വിരഹ നൊമ്പരവുമെല്ലാം ഹൃദയത്തോട് ഉൾക്കൊണ്ട് അതുപോലെ ജീവിക്കാൻ അതുപോലെ മാതൃകയാക്കാൻ നമുക്ക് ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വ അൻ ജമീഇ മുസ്ലിമീന അജ്മഈൻ വ അസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂർ റഹീം. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വഫാത്തു നബി പറഞ്ഞല്ലോ, എല്ലാ നബിയുടെ കിതാബുകളിലും ഇന്ന് പറയപ്പെടുന്ന നബി ഖുതുബ തന്നെയാണ് ഈ വഫാത്തു നബി തന്നെ. അത് എത്രയോ കൊല്ലായിട്ട്, പക്ഷെ എന്താണ് പ്രശ്നം, ആ ഖുതുബ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് പറയപ്പെടുന്ന ആ ഖുതുബ കേട്ട് പുറത്തിറങ്ങിയിട്ട് പിന്നെ ആളുകൾക്ക് എന്താണ് പണി, ത്വരണം കിട്ടുക, ബിരിയാണി ഉണ്ടാക്കാനുള്ള പൂത്തിന് വന്നിടം പോവാം, അതിനറക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക, നാളെ പിന്നെ കലാപരിപാടികൾ നടത്താനുള്ള സ്റ്റേജ് കിട്ടുക, അതിനുള്ള കസേരകൾ കൊണ്ടുവരിക, ഇതൊക്കെയാണ് പിന്നുള്ള പരിപാടികൾ, ആഘോഷിക്കാനുള്ള പരിപാടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതേ ദിവസം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു ഗതികേട് നമ്മുടെ ഉമ്മത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കാൻ തോന്നിയിരുന്നു പ്രിയപ്പെട്ടവർ. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. റസൂലിന്റെ മദഹ് പറയുന്നതിനോ പാടുന്നതിനോ യാതൊരു പ്രശ്നമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ സെൽഫികൾക്കുള്ള മറുപടി കാണാൻ കഴിയും. എന്താണ് ആ മറുപടി? ഇവർ റസൂലിന്റെ മദഹ് പറയുന്നതിനെതിരാണ്, റസൂലിന്റെ മദഹ് പാടിയാലാണ് എന്താണ്, ആരാണത് പറഞ്ഞത്? റസൂലിന്റെ മദഹ് പാടുന്നതും പറയുന്നതും പ്രശ്നമാണ് എന്ന് ആരാണ് പറഞ്ഞത്? അതൊരു ഉമ്മത്തിലെ ഓരോ വ്യക്തികളുടെ കടമയിലെ പ്രിയപ്പെട്ടവരെ, ബാധ്യതയല്ല നമ്മുടെ റസൂലിനെ കുറിച്ച് പറയാതെ. റസൂലിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് തന്നെ റസൂലിന്റെ മദഹാണ്. കാരണം പ്രവാചകന്റെ വ്യക്തിത്വം അത്രമാത്രം ഉന്നതമാണ്, അത് പറഞ്ഞാൽ മതി നിങ്ങൾ മദഹായി. പ്രവാചകന്റെ ചരിത്രം പറയാൻ തന്നെ മദഹാണ്, അതൊന്നും ആരും എതിരല്ല. പിന്നെ എന്തിനാണ് എതിരെ? ഇതിന് വരാൻ പോകുന്ന ദിവസങ്ങളിലൊന്ന് നോക്കുക, നട്ടപ്പാതിരാക്ക് വരെ ഉച്ചഭാഷ ഉപയോഗിച്ച് ഉറക്കം ഇങ്ങോട്ട് പാടി ചുറ്റുള്ള വീടുകളിലെ ആളുകൾ ഉറക്കം ശല്യപ്പെടുത്തുക, അലിമാത്തിന് അതാണ് ചെറിയ വഴിയിൽ നിന്ന് ഉപദ്രവം മാറ്റുന്നത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഘോഷയാത്ര നടത്തി റോഡ് നീളെ ബ്ലോക്ക് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ശിർക്ക് കലർന്ന വരികളുമായി പ്രവാചകൻ എന്ത് പഠിപ്പിച്ചു അതിന്റെ നേരെ വിപരീത ആശയം വരികൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാഹുവിനോട് പാപമോചനം തേടാന്ന് റസൂൽ എന്താ ചെയ്തത്? അല്ലാഹുവിനോട് പാപമോചനം തേടി. എന്നാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എന്റെ കൈ പിടിക്കണമെന്ന് പറഞ്ഞ് റസൂലിനോട് പാപമോചനം തേടുന്ന
പോകുന്നത്, ഇതൊക്കെയല്ലേ എതിർക്കുന്നത്, ഇതൊക്കെയല്ലേ പിഴച്ചൽ, ഇതൊക്കെയല്ലേ കൂട്ടിക്കലച്ചൽ, മതത്തിൽ പുതുതായി ഉണ്ടാക്കൽ. ഇവിടെ റസൂലിന്റെ മതം പറയുന്നതിന് ആരാണ് എതിര് പറഞ്ഞത്? റസൂലിന്റെ മതം വരെ പറയാൻ മുസ്ലിം റബീഉൽ അവ്വൽ വരണോ? റബീഉൽ അവ്വൽ 12 വരണോ? മാസത്തിൽ 12 മാസം, വർഷത്തിൽ 12 മാസം, ദിവസത്തിൽ 24 മണിക്കൂറും ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും റസൂലിന്റെ മതത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടവരും പറയേണ്ടവരും പഠിക്കേണ്ടവരും പ്രചരിപ്പിക്കേണ്ടവരുമാണ് ഒരു മുസ്ലിം. അതിനുമാർക്ക് തർക്കമില്ല. എന്നാൽ ആ മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ വക കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടവരെ, രാജസ്ഥാനിലെ ഒട്ടകത്തിന് വരുത്തിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് തൊപ്പിയും ചുബൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒട്ടകത്തിന് മുകളിൽ കുട്ടികളെ കയറ്റി ഇരുത്തിയിട്ട് ഘോഷയാത്രയുടെ മുന്നിലൂടെ ഒട്ടകം ഇങ്ങനെ നടന്നു പോവാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ ഇപ്പുറത്ത് ബ്ലോക്കായി കിലോമീറ്ററുകളോളം. അതിൽ ആരൊക്കെ ഉണ്ടാകും? സ്കൂളിലേക്ക് പോകുന്ന അധ്യാപകൻ ഉണ്ടാവും, ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഡോക്ടർ ഉണ്ടാവും, ഓക്സിജൻ കിട്ടാതെ പറയുന്ന രോഗി ഉണ്ടാവും, പല രീതിയിലുള്ള ആളുകളുണ്ടാവും. ഇവരൊക്കെ ഇങ്ങനെ കാണാന് ഈ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത പാവപ്പെട്ട സാധാരണക്കാരെന്ന് വിചാരിക്കാം. ഉണ്ണി മുഹമ്മദ് പോകുന്നു, ഉണ്ണി മുഹമ്മദ് പോകുന്നു എന്ന് ചിന്തിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളെയല്ലേ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്? ഇത്തരത്തിലുള്ള അനാചാരങ്ങളെയല്ലേ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്? നമ്മൾ സാധാരണ പണ്ടേ പറയുന്ന ഒന്നും എന്താണ്? ആഘോഷിക്കില്ല, അബൂബക്കർ സിദ്ദീഖിനെ ആഘോഷിക്കില്ല, ഉമർ ബിൻ ഖത്താബ് ആഘോഷിക്കില്ല, കുലപാവകാശങ്ങൾ ആരും നബിദിനാഘോഷിച്ചിട്ടില്ല, മഹാത്മുമിനികൾ ആരും നബിദിനാഘോഷിച്ചിട്ടില്ല, ഐമത്തിന്റെ ഇമാമുകൾ ആരും നബിദിനാഘോഷിച്ചിട്ടില്ല. ഏതായാലും ഈ ഒരു സംഗതി അംഗീകരിച്ചിട്ടുണ്ട്, ഇവരൊന്നും നബിദിനെ ആഘോഷിക്കില്ല എന്നുള്ളത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താണ് പ്രശ്നം? അവരാഘോഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാൻ പാടില്ല എന്ന് തോന്നാൻ. എന്നിട്ട് എന്താ ഇനി ചോദിക്കുന്നത്? നിങ്ങൾ മൈക്കിൽ വാങ്ങിക്കൊടുക്കണില്ലേ? അപ്പൊ അബൂബക്കർ സിദ്ദീഖ് മൈക്കിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്നാണ്? നിങ്ങൾ പള്ളി നല്ല വൃത്തിയിൽ ഉണ്ടാക്കണമല്ലോ, അപ്പോ ഉമർ ബിൻ ഖത്താബ് പള്ളി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങൾ എത്തിക്കാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ റസൂൽ എത്തിക്കാൻ ഉണ്ടാക്കിയിരുന്നോ എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ ഇസ്ലാമിന്റെ മുസ്ലിമിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരത്തിന്റെ കാരണമാണ് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത്. മാമലാറ്റകളും അമാലുകളും രണ്ടും രണ്ടാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ പാനീയങ്ങൾ, നമ്മുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെ മാമലാറ്റകളാണ്. ഈ മാമലാറ്റുകളിൽ എന്ത് ചെയ്യരുത് എന്നാണ് ഇത് അടിസ്ഥാനപരമായ അസലാണ്. എന്ത് ചെയ്യരുത് എന്നാണ് മാമലാറ്റ വിഷയത്തിൽ പറയുക. അതായത് ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കഴിക്കാൻ പാടില്ല, അതല്ലാത്തെല്ലാം കഴിക്കാം. ഇസ്ലാം കഴിക്കരുത് എന്ന് പേര് പറഞ്ഞ് എണ്ണി പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾക്ക് പുറമെയുള്ള എല്ലാം നമുക്ക് ഹലാലാണ്. എന്നാൽ അമാലിന്റെ വിഷയത്തിൽ എങ്ങനെയാണ്? അമാലിന്റെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഏതൊഴികെ? പഠിപ്പിച്ചതും പറഞ്ഞു തന്നതും ഒഴികെ. ഇപ്പൊ ഒരാൾ കേൾക്കാണ് നിസ്കാരം നല്ലതല്ലേ, ഒരു 12 നിസ്കരിക്കാൻ പറ്റോ? അസർ ഒരു 22 നിസ്കരിക്കാൻ പറ്റോ? ഇല്ല. ദുഹ്ർ 4 പഠിപ്പിച്ചത്, അസർ 4 പഠിപ്പിച്ചത്, മഗ്രിബ് 3 പഠിപ്പിച്ചത്, 3 നിസ്കരിക്കണം, ഇശ 4 പഠിപ്പിച്ചത്, 4 നിസ്കരിക്കണം. ഇനിയിപ്പോ നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇവര് പറയാണ്, അപ്പൊ ഈ ഒരു ഒരാൾ ദുഹ്ർ 10 നിസ്കരിച്ചിട്ട് അയാൾ ഒരു വിദഗ്ധാന്ന് പറയുമ്പോ അയാൾ തിരിച്ചു ചോദിക്കാണ്, അപ്പോ റസൂൽ ചെയ്യാത്തതൊക്കെ ചെയ്ത വിദഗ്ധ? അപ്പൊ നിങ്ങൾ മൈക്കിൽ വാങ്ങിക്കൊടുക്കുന്നില്ലേ? നിങ്ങൾ യതീഖാൻ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങൾ പള്ളി ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ 10 നിസ്കരിക്കുന്നതിനെ ന്യായീകരിക്കാൻ വന്നാൽ എന്തു പറയും? പ്രിയപ്പെട്ടവരെ, എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, എല്ലാവരും ഒരുപോലെ സംഭവിക്കുന്ന ഒരു സമ്മതിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? റസൂലോ സഹാബത്തോ താബിഈങ്ങളോ തബഊ താബിഈങ്ങളോ അയ്മത്തിന്റെ ഇമാമുകളോ ഇമാം ബുഖാരിയോ ഇമാം മുസ്ലിമോ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇമാമുമാരോ പണ്ഡിതന്മാരോ സയ്യിദന്മാരോ ആരും എന്തിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. വളരെ വ്യക്തമായി എല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ആ കൂട്ടിൽ ചെന്നാൽ പോരെ? അതല്ലേ സൈഫ്, അതല്ലേ സുരക്ഷിതം? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി വരുന്ന ദിവസങ്ങളിൽ ബക്കറ്റുമായിട്ട് ചോറ് വാങ്ങിക്കാൻ പോകരുത്. അത് ബിദഅത്തിന്റെ ചോറാണ്, അത് അനാചാരത്തിന്റെ ചോറാണ്. ഒരു നെയ്ച്ചോറ് എന്നാണല്ലോ വക നിന്നില്ലേ വീട്ടിൽ? ഒന്നുമില്ലെങ്കിൽ ഹോട്ടലിൽ പോയി വാങ്ങിച്ചു നോട്. എന്തിനാണ് ഈ ലിസ്റ്റ് എടുക്കുന്നത്? എന്തിനാണ് നിങ്ങളുടെ ഈമാൻ പണയം വെക്കുന്നത്? നിങ്ങൾക്കറിയോ, തുള്ളി ഹറാമും രക്തം ശരീരത്തിലൂടെ ഓടാൻ തുടങ്ങിയാൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ മക്കളുടെ ഈ പ്രാർത്ഥന മുടക്കം കേൾക്കൂല. ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് തർക്കമുള്ള ഒരു വിഷയത്തിൽ നമുക്ക് ബോധ്യമില്ലെങ്കിൽ പോലും നമ്മൾ എന്തിനു പോകുന്നു? ബോധ്യം ഉണ്ടാവുന്ന വിഷയം വേറെ കാര്യം, ഇനി നമുക്കത് ബോധ്യപ്പെടുന്നില്ല. നമ്മൾ വിചാരിക്കാണ് കുറച്ചാൾക്കാർ പറയുന്നത് ഹറാമാണ്, കുറച്ചാൾക്കാർ പറയുന്നത് ഹലാലാണ്.
ഈ ഒരു തർക്ക വിഷയം ഒഴിവാക്കി അത് തിന്നാറുന്നാൽ കുറ്റെന്ന് പറയുന്നാലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ചോറ് അങ്ങോട്ട് വേണ്ട നോക്ക, ആ ആഘോഷം അങ്ങോട്ട് വേണ്ട നോക്ക. എന്നിട്ട് പകൽ എന്ത് ചെയ്യാന്നറിയോ? റസൂലിന്റെ ചര്യകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, താടി അങ്ങോട്ട് നീട്ടി വളർത്തുക, വസ്ത്രങ്ങൾ നിര്യാണിക്ക് മേലെ കൃത്യമായിട്ട് കൊടുക്കുക, താജു നിസ്കരിക്കാൻ തുടങ്ങുക, സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ തുടങ്ങുക. റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാൻ സന്തോഷിക്കാനുള്ള അവസരം നിങ്ങൾ റസൂലിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണത്? തിങ്കളാഴ്ച നോമ്പെടുത്താൽ മതി. നബി എന്നെ പറഞ്ഞതാണ്, തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പെടുക്കുന്നു, അന്നാണ് ഞാൻ ജനിച്ച ദിവസം, അതിന്റെ സന്തോഷ സൂചകമായി ഞാൻ നോമ്പെടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പറ്റൂല, വിശന്നിട്ടുള്ള ആഘോഷമൊന്നും പറ്റൂല, തിന്നിട്ടുള്ള ആഘോഷം പറ്റുള്ളൂ, വയറച്ചിട്ടുള്ള ആഘോഷം പറ്റുള്ളൂ, ആഘോഷിച്ചിട്ടും ആർമാജിച്ചിട്ടുള്ള ആഘോഷം പറ്റുള്ളൂ, അതായത് നമ്മുടെ നാട്ടുകാർക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലിനെ സ്നേഹിക്കാൻ പറഞ്ഞ രീതിയിൽ സ്നേഹിക്കുക, അവിടത്തേക്ക് തശ്രീഫ് കൊടുക്കാൻ പറഞ്ഞ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ തശ്രീഫ് കൊടുക്കുക, അതിന്റെ അപ്പുറത്തേക്ക് അതിരുകളെ കടന്ന് സഞ്ചരിക്കാതിരിക്കുക. അള്ളാഹു റസൂലിന്റെ പാതയെ ചാലിന് ചാണായും നിഴത്തിനും മുഴമായും പിൻപറ്റാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. مجيب دعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.